ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഡി ഐ വൈ നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുടി പോലും കൊഴിയാതെ മുടിവേര് മുതൽ തന്നെ കരുത്തോടെ വളരാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പുമായിട്ടാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു ഒറ്റ മുലി തയ്യാറാക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ മാറി കിട്ടും. ഒന്നോ രണ്ടോ യൂസിൽ തന്നെ നിങ്ങൾക്ക് ഹെയർ ഫോൾ സ്റ്റോപ്പാവും, നല്ല മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് അത്രയ്ക്ക് കഠിനമായിട്ടുള്ള മുടി കൊഴിച്ചിലാണ്, വേറെ എന്ത് ചെയ്തിട്ടും അത് മാറുന്നില്ല എങ്കിൽ നിങ്ങൾ ഒറ്റ തവണയെങ്കിലും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. മാത്രമല്ല മുടിക്ക് നല്ല കഴുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇതേ യൂസ് ചെയ്യാം കേട്ടോ. മുടിയിൽ താരൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറി കിട്ടാനായിട്ടും ഈ ഒരു റെമഡി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ, വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഹെയർ ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചായപാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പക്ഷെ നല്ല കടുപ്പത്തിലുള്ള ചായ ആണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഇത്രയും തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഇതിലേക്കാൾ കൂടുതലെടുക്കാം, കുറവ് എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കൂടുതലോ കുറവോ അല്ലെങ്കിൽ ഇതിൻ്റെ സെയിം അളവോ തന്നെ എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഉലുവയും ചായപ്പൊടിയൊക്കെ ഒരേ അളവിൽ തന്നെയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒന്നര ഗ്ലാസ്സോളം വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമ്മളിത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ തന്നെ തിളച്ചെടുക്കണം. ഒരു ഗ്ലാസ് വെള്ളം ആകുന്നവരെ, ഒന്നര ഗ്ലാസ് എന്നുള്ളത് ഒരു ഗ്ലാസ് ആകുന്നവരെ നല്ല രീതിയിൽ ഇത് തിളപ്പിച്ചെടുക്കണം. പിന്നെ നിങ്ങൾ ഇത് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ചെറു തീയിലിട്ടിട്ട്, സിമ്മിലിട്ടിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ സാധാരണ പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. 5 മിനിറ്റാണ് ഇത് നല്ലപോലെ തിളച്ച് കിട്ടാനായിട്ട് നമുക്ക് വേണ്ടി വന്നിട്ടുള്ള സമയം. ഇപ്പോൾ നല്ല കടും ചായയുടെ ആ ഒരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉലുവയുടെയും അതേപോലെ തന്നെ ചായയുടെയൊക്കെ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇത് തണുക്കുന്ന വരെ നമുക്കൊന്ന് മാറ്റിവെക്കാം. തണുത്തതിന് ശേഷം ബാക്കിയുള്ള പ്രോസസ്സ് എന്താണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. നമ്മുടെ ഈ ഹെയർ ടോണർ ചൂടൊക്കെ പോയിട്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ച് മാറ്റിയെടുക്കാം. ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ അരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് അരിച്ചിട്ട് മാറ്റിയിട്ടുള്ള ഈ ഒരു വെള്ളമാണ് നിങ്ങൾ തലയിൽ തേച്ച് പിടിപ്പിക്കേണ്ടത് കേട്ടോ. ഇത് തേക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഏത് ഓയിലാണോ തലയിൽ തേക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അത് തേച്ചതിന് ശേഷം ഈ ഒരു ടോണർ തേച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടോണർ നിങ്ങൾ എണ്ണ തേച്ചതിന് ശേഷം കുളിക്കുന്നതിന് മുൻപായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയുക. പിന്നെ മുടി നരയ്ക്കാതിരിക്കാനും അതേപോലെ തന്നെ അകാല നരയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറി കിട്ടാനും മുടി നല്ല കറുപ്പോടെ വേര് മുതൽ തന്നെ ബലം കിട്ടാനും ഒക്കെ തന്നെ ഈ ഒരു ടോണർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കിത് ഡെയിലി യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം ഇത് യൂസ് ചെയ്താലും മതി കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ഈ ഒരു രീതിയിൽ നിങ്ങൾ തിളപ്പിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ പമ്പ കിടക്കുന്നതാണ്. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പിന്നെ ബാക്കിയുള്ള ഈ ടോണർ നിങ്ങൾക്ക് പിന്നെ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഒറ്റത്തവണയല്ല, ബാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ യൂസ് വെച്ചിട്ട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് നേരം മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കുക, അതിന് ശേഷം ഇത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഹെയർ ടോണർ ഉപയോഗിച്ച് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ടാണ് കിട്ടുക. മുടി കൊഴിച്ചിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്റ്റോപ്പാവും, പുതിയ മുടിയൊക്കെ ഉണ്ടായി വരും. നല്ല മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും വേര് മുതൽ തന്നെ നല്ല ബലം കിട്ടാനായിട്ടും സഹായിക്കുന്ന നല്ല അടിപൊളിയായിട്ടൊരു ഹെയർ ടോണറാണിത്. ചിലപ്പോൾ പലരും ഇത് ഉപയോഗിച്ചിട്ട് ഇതിനകം നല്ല റിസൾട്ട് കിട്ടിയവരുണ്ടാവും. അപ്പോൾ ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ടും അതേപോലെ തന്നെ തയ്യാറാക്കാനായിട്ടും വളരെ എളുപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.